നമസ്കാരം. വലത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കുറെ ദിവസമായിട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. എന്റെ എന്താ പറയാ, സമയം കിട്ടാത്തതിന്റെ ഒരു കുഴപ്പം കാരണം പറ്റിയില്ല, കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജോലിക്ക് കയറിയിട്ട് രണ്ടാഴ്ചയായി. അപ്പൊ അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഡേ ആയിട്ട് വർക്ക് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ത്രൂ ഔട്ട്, അതായത് രാവിലെ ഞാൻ പോകുന്നു അല്ല അവിടെ ചെന്ന് കഴിഞ്ഞ് സംഭവിക്കുന്നതെല്ലാം എല്ലാം കൂടെ ചെയ്തൊരു ചേർത്തൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു അന്ന്. അതായത് കമ്പനിയിൽ ആദ്യമായിട്ട് ചെല്ലുന്ന ദിവസം അതിൻ്റെ വീഡിയോസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെ അത് സാധിച്ചില്ല. അപ്പോൾ എന്താ പറയുക, ജോലിക്ക് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. എന്താ സംഭവിച്ചത്, എങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ പറയാം. ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആ തൊട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീക്കെൻഡായിരുന്നു. ആ വീക്കെൻഡിൽ ഞാൻ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു, കുറച്ച് എന്താ പറയുക സെമി ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. കാരണം ആദ്യമായിട്ട് ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മാക്സിമം ഫോർമലായിട്ട് തന്നെ പോവുക. പക്ഷെ ഞാൻ അത്ര ഫോർമലായിട്ടല്ല, ഞാനൊരു സെമി ഫോർമൽ ഡ്രസ്സിലാണ് പോയത്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ആ ഷോപ്പിംഗ് മാളിൽ പോയതിൻ്റെയും ഡ്രസ്സ് വാങ്ങിക്കാൻ പോയതിനൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തു. അതൊക്കെ ഒന്ന് കണ്ടിട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ. വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചെറിയൊരു എന്താ പറയുക, ഒരു മോളിൽ പോയി ഒരു ചെറിയ ഷോപ്പിംഗ്, അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ അറ്റ് വർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഇത്ര മണിക്ക് തീരുക, അങ്ങനെയൊരു സംഭവം ഇല്ല, ഫ്ലെക്സിബിളാണ്. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഞാൻ 9 മണിക്ക് അവിടെ എത്താൻ പാകത്തിനാണ് ചെന്നത്. അപ്പം എൻ്റെ ഒരു എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനിയിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആ ലൊക്കേഷനിൽ ഒരു 70-75 പേരോളം ഉണ്ട്. അപ്പോൾ ഞാനങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ അവരാദ്യമായിട്ട് പുതിയ ഓഫീസിലേക്ക് മൂവ് ചെയ്യുക, അതായത് ആ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൽ രണ്ടാമത്തെ ഫ്ലോറിലായിരുന്നു ആ കമ്പനി. പക്ഷെ ഞാൻ ചെല്ലുന്ന ദിവസം അവർ 5-ാമത്തെ ഫ്ലോറിലേക്ക് മാറുക. അപ്പോൾ ആരെങ്കിലും കീ ഒന്നുമില്ല, അപ്പോൾ എല്ലാവരും താഴത്തെ ഫ്ലോറിലുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ ചെല്ലുമ്പോൾ, അതായത് എല്ലാവരും ഇല്ല കുറച്ച് പേര്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ 1-2 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മിഥുനല്ലേ? അപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയി. അതായത് അവർ ഹാൻഡ് ഷേക്ക് ഒക്കെ തന്നിട്ട് പറഞ്ഞു, ഓ മിഥുനല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ പെട്ടെന്ന് ഞാൻ അങ്ങനെ വണ്ടറായി പോയി. അവർ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായിരിക്കും, പക്ഷെ അല്ല, മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള. അപ്പോൾ ഞാൻ അവിടുത്തെ എന്താണോ ഇത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് വരിക, അതായത് അവിടെ ആ ഫ്ലോറിലുണ്ടായിരുന്ന ഒരു പത്ത് 30 പേര്, 40 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം വന്ന് മാറി മാറി കയറി നിന്നിട്ട് മിഥുനല്ലേ,
ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ആ കമ്പനിയിലുള്ള എല്ലാവർക്കും പേഴ്സണലി എന്നെ അറിയാം, ഞാൻ മിഥുനാണ്, ഞാനിവിടുത്തെ ഒരു മൊബൈൽ ഡെവലപ്പർ ആവാൻ പോവാണ്, ഇന്ന് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, ഭയങ്കര വെൽക്കമിങ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം നമുക്കൊരു ഒരു സ്ട്രെയിഞ്ചറായിട്ട് ഫീൽ ചെയ്തില്ല. എല്ലാവരും നമ്മുടെ അടുത്ത് കമ്പനി ഓടുന്നു, എന്താ പറയുക, വന്നു മിണ്ടുന്നു, അതൊക്കെ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും. ചെന്ന് കഴിഞ്ഞപ്പം കുറേ പേർക്കൊന്നും ഡെസ്കും കസേരൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാനും പിടിച്ചിടാനും ഒക്കെ ആയിട്ട് ഞാൻ അവരുടെ കൂടെ കൂടി. അങ്ങനെ കുറച്ച് പേരെ അതൊരു വേറൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ ഒഫീഷ്യൽ ഒരു ജോലിക്ക് ചെന്നിട്ട് അവിടെ വേറെ ഇങ്ങനത്തെ വേറെ പരിപാടി ചെയ്യുമ്പോൾ നമ്മളൊരു കൂടുതലായിട്ടും മിണ്ടും. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഡെസ്ക് അങ്ങോട്ട് അറേഞ്ച് ചെയ്യുക, ചെയർ അറേഞ്ച് ചെയ്യുക. അതൊക്കെ അപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വി പി ആണ് ഡെസ്ക് പിടിച്ചിരുന്നത്. അപ്പം ഞാനും ആ കൂടെ കൂടി. അങ്ങനെ പുള്ളി ഭയങ്കര കൂട്ടായിട്ട് നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും അതുപോലെ എന്താ പറയുക, എല്ലാവരും ഇടപെട്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെലിഞ്ഞ ഒരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ തോളെ തട്ടിയിട്ട്, മിഥുനല്ലേ എന്ന് ചോദിച്ചു. ഉണ്ടാതെ മിഥുന, ഓക്കെ ഞാൻ ഇന്നയാള്, ഞാൻ ഓക്കെ നെക്സ്റ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. എനിക്ക് ആളെ മനസ്സിലായില്ല. എന്തെങ്കിലും പുള്ളി പറഞ്ഞു, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരുപാട് നന്ദി. എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഐ ടി സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ചു, അപ്പോൾ അയാളെ മീറ്റ് ചെയ്തോ? ഞാൻ മീറ്റ് ചെയ്തോ? നല്ല മനുഷ്യൻ. പുള്ളി പറഞ്ഞു, പുള്ളിയാണ് ഈ കമ്പനിയുടെ സിഇഒ. ഞാൻ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, ഭയങ്കര സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. അത് പുള്ളി ഒന്ന് പേര് വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ സിഇഒ ആയിരുന്നു നമ്മൾ ഒന്ന് പേര് വിളിച്ചത്. അതായത് അത്രയും, അതായത് ഒരു 10-150 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ ആയിരുന്നു പുള്ളി. പക്ഷേ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ ആൾക്കാർ വലുതാവും തോറും അവർക്ക്, അവർ എന്താ പറയുക, ആളുകൾ വലുതാവും തോറും അവരുടെ പദവികൾ കയറും തോറും അവർ അവർ താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. പക്ഷേ ഡൗൺ ടു എർത്ത് ആവും. അതിന് വലിയ ഒരു ഉദാഹരണമായിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ ഒരുപാട് പേരെ കമ്പനിയിലുള്ള ഒരുമാതിരി എല്ലാവരെയും തന്നെ അന്ന് മീറ്റ് ചെയ്തു, പരിചയപ്പെട്ടു. അത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. കാരണം പ്രധാനമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ പുതിയൊരു കമ്പനിയിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെയുള്ളവരെ നമുക്കറിയില്ല, അവർക്ക് കുറച്ചൊക്കെ നമ്മളെ അറിയാം. അപ്പോൾ അവരിങ്ങോട്ട് ഒന്നും മിണ്ടിയില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള എന്നെ പോലെയുള്ള ഒരാൾക്ക് അങ്ങോട്ട് കയറി മിണ്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആരോടും മിണ്ടേണ്ട ആവശ്യമില്ല, എല്ലാവരും എന്നോട് ഒന്നിങ്ങനെ മിണ്ടുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആവുക. പിന്നെ വേറൊരു കാര്യം ഉണ്ടായത്, കമ്പനി എനിക്ക് വേണ്ടിയിട്ടൊരു ബഡീനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, എങ്ങനെയാണ് ഈ ആളുകൾക്ക് എൻ്റെ പേര് കിട്ടിയതെന്ന്, ഞാൻ എങ്ങനെയാണ് ജോയിൻ ചെയ്തതെന്ന് അവരറിഞ്ഞ്. കമ്പനി ഞാൻ ജോയിൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഇവർക്ക് എല്ലാവർക്കും ഇമെയിൽ അയച്ചിട്ടുണ്ട്, ഇന്നയാൾ ഈ, അതായത് ഞാനൊരു ഫോട്ടോയൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തപ്പോൾ. അവിടെ ഈ പറയുന്ന ആൾ നാളെ നമ്മൾ ഓഫീസിൽ ജോയിൻ ചെയ്യുകയാണ് ഇന്ന പൊസിഷനിൽ. അപ്പം അവനെ കാണുമ്പോൾ എല്ലാവരും അവനെ ഫീൽ ഗുഡായിട്ട് അവനോട് പെരുമാറണം. അതായത് ഒരു വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്ന പോലെ എല്ലാവരും വെൽക്കം ചെയ്യണമെന്ന് ഇമെയിൽ അയക്കും. അത് എനിക്ക് മാത്രമല്ല, അവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും, അവർ ജോയിൻ ചെയ്യുന്നതിൻ്റെ തലേദിവസം എല്ലാവർക്കും, എംപ്ലോയീസിന് എല്ലാവർക്കും കമ്പനി ഇമെയിൽ അയക്കും. ബട്ട് സ്റ്റിൽ കമ്പനി ജോയിൻ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ പോലും അത് കമ്പനിയുടെ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. കാരണം എനിക്കറിയാം എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ട് എന്താ പറയുക, അവരോട് ആരും മിണ്ടുന്നില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ അവർ മിണ്ടുന്നില്ല. അവർ അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി, അവരുടേതായ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു റൗണ്ടിൽ നിൽക്കുക, നമ്മളെ നടിപ്പിക്കുന്നില്ല. അതൊക്കെ എനിക്കും കഴിഞ്ഞ കുറേ ജോലികൾ അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ ഒരു സർക്കിൾ അവർ ഫോം ചെയ്യുക, പിന്നെ അതിലേക്ക് നമ്മളെ കയറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ജനിച്ചു വളർന്നവർ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര എന്നെ ഇമ്പ്രസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. പിന്നെ എനിക്കൊരു ബഡി എന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്. അതായത് അതൊരു ഭയങ്കര രസമാണ്. അത് കമ്പനി ഭയങ്കര എത്രയോ കെയർ ചെയ്യുന്നുള്ളതെന്നാണ് അതിനെ അതിന് ഉദാഹരണം. എന്നുവെച്ചാൽ കമ്പനി എത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡി, ഒരു മനുഷ്യൻ നമ്മളെ ഹെൽപ്പിന് വേണ്ടിയിട്ട്, അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് ലഞ്ച് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആ പുള്ളി ആ നമ്പടി നമ്മളെ കൊണ്ടുപോയി അവിടെ ഏറ്റവും നല്ല ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ലഞ്ച് വാങ്ങിച്ചു തരുന്നു, കമ്പനിയെ കുറിച്ച് പറഞ്ഞു തരുന്നു, എല്ലായിടത്തും നിന്ന് പറഞ്ഞ് കാണിക്കുന്നു. അപ്പം ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് അവൻ്റെ അടുത്ത് പോകാം, കാരണം അവൻ എൻ്റെ പടിയായിട്ട് എന്നെ കമ്പനി അസൈൻ ചെയ്തു. അവൻ്റെ ജോലിയുടെ ഭാഗമാണ് ഇനി എന്നെ നോക്കേണ്ടത് നമ്മളെ കുറച്ച് ദിവസത്തേക്ക്. അപ്പം എന്നെ ഡയറക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് അവൻ്റെ ഒരു ജോലി. അതൊക്കെ ഭയങ്കര നമ്മളെ കംഫർട്ടബിൾ ആക്കുക ഭയങ്കരമായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അത്ര ഫോമലായിട്ടല്ല പോയത്, ഒരു സെമി ഫോമലായിട്ടാണ് പോയത്. പ്രത്യേകിച്ച് ഡെവലപ്പേഴ്സിന് അത്രയ്ക്ക് അങ്ങ് ഫോമലായി ഒരു കോട്ടിട്ട് പോകണ്ട അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ സെമി ഫോമലായിട്ടൊരു ഷർട്ടും പാൻറ്റും അത് ഇൻസേർട്ട് ചെയ്ത് ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ടക്കിങ് ചെയ്ത് ഒക്കെയാണ് പോകാറ്. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. പിന്നെ ഞാൻ കമ്പനിയെ കുറിച്ച് അത്യാവശ്യം ഒരു റിസർച്ച് നടത്തിയിട്ടാണ് പോയത്, കമ്പനിയുടെ കൾച്ചർ എങ്ങനെയാണ് അതൊക്കെ. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളങ്ങനെ മാറി നിൽക്കാനുള്ളതായിട്ട് വരുത്തരുത്. അതുകൊണ്ട് പിന്നെ ചോദിച്ചൊരു കാര്യം, പിന്നെ അവർ എന്നോടൊരു മൂന്ന് കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് കാര്യങ്ങൾ സത്യമായിരിക്കണം, ഒരു കാര്യം നുണയായിരിക്കണം. എന്നിട്ട് നമ്മൾ അവരെ എന്താ പറയുക, അവരവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്, വാട്സപ്പ് ഒക്കെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ടീം മെമ്പേഴ്സ് തമ്മിൽ. അപ്പോൾ ആ സ്ലാക്ക് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ചെയ്യും, ഇന്നയാളുടെ ട്രൂത്ത് ആൻഡ് ലൈസ് ഇതൊക്കെയാണ് നിങ്ങൾ അതിലെല്ലായി നുണയതെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന് എനിക്ക് എന്താ പറയുക പട്ടിക്കുട്ടികളെ ഇഷ്ടമാണ്, അതൊരു കാര്യം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ആയിട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഞാൻ എനിക്ക് കോഫി ഭയങ്കര ഒരു അഡിക്ഷനാണ്. ഇതൊക്കെയായിരുന്നു മൂന്ന് കാര്യങ്ങൾ. അതിൽ നുണയതെന്ന് വെച്ച് ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും, അതൊരു നുണയാണ്. അപ്പം അത് എല്ലാവരുടെ മുമ്പിൽ അവിടെ അന്നൊരു എന്താ പറയുക ഒരു അനൗൺസ്മെൻറ്റ് പോലെ നടത്തിയപ്പോൾ എന്നെ അവിടെ കൊണ്ട് നടത്തി അത് റിവീൽ ചെയ്യിപ്പിച്ചു. അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു. അപ്പം അങ്ങനെ ആളുകളെല്ലാം നല്ല സപ്പോർട്ടീവാണ്. അതുപോലെ ഞാൻ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഡെവലപ്പർ, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഡെവലപ്പറിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഇരിക്കുന്നത്. അത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത രണ്ട് പേര്, ഒരു പ്രൊഡക്റ്റ് മാനേജറും ഒരു എന്താ പറയുക പ്രൊഡക്റ്റ് മാനേജറും സീനിയർ ഡെവലപ്പറിൻ്റെ ഇടയിലായിരിക്കുന്നത്. അപ്പോൾ പക്ഷെ അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല ആളുകളാണ്. അപ്പം എന്താ പറയുക, ഇപ്പം രണ്ടാഴ്ചയായി ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. അതായത് പുതിയൊരു ടെക്നോളജിയാണ് ഞാൻ കയറിയതെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. കാരണം നമ്മൾ ഒരിക്കലും ഈ യൂട്യൂബിലൊക്കെ കോഴ്സുകൾ കണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ അതല്ല നമ്മളൊരു വർക്ക് എൻവയോൺമെൻറ്റിൽ ചെയ്യുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ട്യൂട്ടോറിയലുകളൊക്കെ ഒരുതരം ഹലോ വേൾഡ് അങ്ങനെ ആ ടൈപ്പിലുള്ള, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രോജക്റ്റുകളായിരിക്കും. അപ്പോൾ അത് അല്ല നമ്മളൊരു എൻ്റർപ്രൈസ് ലെവലിൽ ചെയ്യുന്നത്, അതൊരുപാട് വലിയ സ്കെയിലിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ പഠിക്കാൻ കുറച്ച് സമയമെടുക്കും, അത് അവർക്കും അറിയാം. അപ്പോൾ എനിക്ക് കുറച്ച് ടാസ്കുകൾ അസൈൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇതുവരെ സ്മൂത്തായിട്ട് പോകുന്നു എല്ലാം. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഏത് ജോലി ഡെവലപ്പർ ജോലി ഏത് ജോലിക്ക് കയറിയാലും അത് അതിൻ്റെ ഭാഗമാണ്. അപ്പം ആളുകളും വളരെ നല്ല ആളുകളാണ്, എല്ലാവരും കാണുമ്പോൾ നല്ല കൂട്ടായിട്ടുള്ള ആൾക്കാരാണ്, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം മിക്കവർക്കും അതാണ് ഒരു പ്രശ്നം, ചെല്ലുന്ന കമ്പനികളിൽ അവരെ ആ ഒരു കൂട്ടിനകത്തോട്ട് കയറ്റുന്നില്ല. അതായത് ഇന്ത്യൻസ് പ്രത്യേകിച്ചും അവരെ എന്താ പറയുക അവർ പ്രത്യേകിച്ച് ഇന്ത്യൻസ് അങ്ങനെ അങ്ങ് അവരിലേക്കും കൂട്ടുകൂടാൻ പാടാണ് നമ്മളെപ്പോലെയുള്ളവർക്ക്, കാരണം അവരെപ്പോഴും അവരുടെ ഒരു സർക്കിൾ ഉണ്ടാവും. പക്ഷെ ഈ കമ്പനിയിൽ അങ്ങനെയൊന്നുമില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് രാവിലെ ആയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് അരമണിക്കൂർ സ്ട്രീറ്റ് കാറിൽ രാവിലെ പോവുകയാണ്, സ്ട്രീറ്റ് കാറിലാണ് രാവിലെ പോകുന്നത്, അരമണിക്കൂർ ദൂരമുണ്ട്. അപ്പം കുഴപ്പമില്ല, അതൊന്നും വലിയ പ്രശ്നമില്ല, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ഇതൊക്കെയാണ് ജോലിയുടെ ഫസ്റ്റ് ഡേയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ കുറേ ഫസ്റ്റ് ഡേയിൽ മുഴുവൻ പഠിത്തങ്ങളും കാര്യങ്ങളും, അതായത് നമുക്ക് അവർ കുറേ ട്രെയിനിങ്സ് തരും, ട്രെയിനിങ് മെറ്റീരിയലുകൾ തരും, കമ്പനിയെക്കുറിച്ച് പറഞ്ഞു തരും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം മൊത്തം നമ്മൾ ആളുകളെ പരിചയപ്പെടുക, ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുക. അവർക്ക് യു കെയിലുണ്ട്, ആൽബർട്ടയിലുണ്ട് ടീം മെമ്പേഴ്സ്, അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെടണം. അതുപോലെ ട്രെയിനിങ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ വായിക്കണം, അങ്ങനെ കുറേ എന്താ പറയുക അക്കൗണ്ട് പേറോള് സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ടും. പ്രത്യേകിച്ച് വേറെ അങ്ങനെയൊന്നും ഉണ്ടായില്ല.
ഓവറോൾ ഒരു നല്ല ഡേ ആയിരുന്നു അതായിരുന്നു. അപ്പോൾ ഞാൻ വരാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്, ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുന്നതാണ്. അതായത് ജോലി അങ്ങ് മുമ്പോട്ട് പോകുന്നവരും എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. കൂടുതൽ കണ്ടൻറ്റ്സ് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അപ്പോൾ എനിക്ക് വലിയ എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരിക്കും അത് എനിക്ക് മുമ്പോട്ടുള്ള കണ്ടൻറ്റ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.